കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നായ വിടവ പെരുന്നാൾ അന്ന് നമ്മൾ ആരംഭിച്ചു. ഈ വിടവ പെരുന്നാൾ നമ്മളുടെ പൂർവികരെ ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പൂർവികരെ ഓർമ്മിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോടൊപ്പം പ്രാർത്ഥിച്ചാണ് നമ്മളുടെ വിടവകയുടെ പെരുന്നാൾ തിരുനാൾ നമ്മൾ ആചരിക്കുക. കാരണവന്മാരെ മറക്കാതെ അവരെ ഓർമ്മിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വലിയ പാരമ്പര്യം നമുക്ക് നമ്മുടെ സഭയ്ക്ക് ഉള്ളത് നിങ്ങൾ ഓർമ്മിക്കുമല്ലോ. ഈ നല്ല ദിവസം മരണത്തെക്കുറിച്ച് അല്പസമയം നമുക്ക് ധ്യാനിക്കാം. സാധാരണ മരണത്തെക്കുറിച്ച് ധ്യാനിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ അധികം ഇഷ്ടപ്പെടാറില്ല. എന്നാൽ കത്തോലിക്ക വിശ്വാസത്തിന്റെ തനിമ അതിന്റെ പൈതൃകം മനസ്സിലാക്കുമ്പോൾ മരണമെന്ന ആ യാഥാർത്ഥ്യത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും ആനന്ദത്തോടെ ഉൾക്കൊള്ളുവാനും സത്യവിശ്വാസികളായ ദൈവജനത്തിന് തീർച്ചയായിട്ടും സാധിക്കും. പൗരസ്ത്യ പാരമ്പര്യത്തിൽ മരണം എന്നത് ഒരു കൂതാശയാണ്. മരണത്തിൽ ഒരു കൂതാശയായിട്ട് പിതാക്കന്മാര് പറയുന്നുണ്ട്. കൂതാശ എന്നത് നമുക്കറിയാം, പല പ്രാവശ്യം നിങ്ങളത് കേട്ടിട്ടുണ്ട്. കൂതാശ എന്ന സുറിയാനി വാക്കിനെ വിശുദ്ധീകരിച്ച് വേർതിരിച്ച് മാറ്റിവെക്കുന്നത് എന്നർത്ഥം. മൂന്ന് കാര്യങ്ങളാണ് മാറ്റുന്നത്: വിശുദ്ധീകരിക്കുന്നു, വേർതിരിക്കുന്നു, മാറ്റിവെക്കുന്നു. ഓരോ കൂതാശയും ഈ മൂന്ന് കാര്യങ്ങളാണ് നടക്കുക. അച്ഛൻ പറഞ്ഞു മരണം ഒരു കൂതാശയാണ്. മരണത്തിൽ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. ഒരു വിശുദ്ധീകരണം നടക്കുന്നുണ്ട്, ഒരു മാറ്റിവെക്കൽ നടക്കുന്നുണ്ട്, ഒരു വേർതിരിക്കൽ നടക്കുന്നുണ്ട്. വിശുദ്ധീകരിച്ച് വേർതിരിച്ച് മാറ്റിവെക്കുന്നതാണ് മരണം. എന്തിനോ വേണ്ടിയാണ് അത് വിശുദ്ധീകരിക്കപ്പെടുന്നത്? എന്തിനോ വേണ്ടിയാണ് വേർതിരിക്കപ്പെടുന്നത്? എന്തിനോ വേണ്ടിയാണ് മാറ്റിവെക്കപ്പെടുന്നത്? അത് മറ്റൊന്നിനുമല്ല, കർത്താവിശ്വം ശിഖാനിക്ക് വേണ്ടി പരിശുദ്ധ തത്വത്തിന് വേണ്ടിയാണ് അത് വിശുദ്ധീകരിക്കപ്പെടുകയും വേർതിരിക്കപ്പെടുകയും മാറ്റിവെക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി മരണത്തെ സോദരി എന്നാണ് വിളിക്കുന്നത്. മരണത്തെ സഹോദരിയായിട്ട് വിളിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരി നിന്നെ ഞാൻ ആശ്ലേഷിച്ചോട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം മരണത്തെ കൊല്ലുന്നത്. മരണം എന്ന് പറയുന്നത് ഒരു വിശുദ്ധീകരണ കർമ്മമായിട്ടാണ് സഭ നമ്മളെ പഠിപ്പിക്കുക. ഈ മരണം എന്ന് പറയുന്നത് പേടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നു കർത്താവിന്റെ വരവിന് മുമ്പ്, കർത്താവിന്റെ മനുഷ്യാവതാരത്തിന് മുമ്പ്, അവരുടെ പീഡാസഹന മരണ ഉദ്ധാരത്തിന് മുൻപ്. എന്നാൽ കർത്താവിന്റെ രക്ഷാന്തര പദ്ധതിയുടെ കേന്ദ്രമായ അവിടുത്തെ പീഡാസഹന മരണ ഉദ്ധാരത്തോടുകൂടി മരണം എന്ന് പറയുന്നത് തോൽപ്പിക്കപ്പെട്ടു. പൗലോസിക പറയുന്നത് അതേ കാര്യമാണല്ലോ, മരണമേ നിന്റെ മുള്ള് എവിടെയാണ്? മരണം തോൽപ്പിക്കപ്പെട്ടു. മരണത്തെയും പിശാചിനെയും ഒരുമിച്ച് തോൽപ്പിച്ചതാണ് കർത്താവ്. അപ്പോ ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് കർത്താവിശ്വമിശിഹായുടെ ആ മനുഷ്യാവതാരത്തിലും പീഡാസഹന മരണ ഉദ്ധാരത്തിലും കേന്ദ്രീകൃതമാകുമ്പോൾ മരണമെന്നത് ഭയക്കാനുള്ള ഒരു യാഥാർത്ഥ്യമല്ല. നമ്മളിത് വായിച്ചിരുന്ന സുവിശേഷവാദത്തിൽ അതുണ്ട്. ദാസനെ ഉയർപ്പിക്കുന്ന ഒരു കർമ്മത്തിൽ ആ ഒരു വലിയ ചൈതന്യം നമ്മളെ കാണുന്നുണ്ട്. മരണം എന്നത് ഭയപ്പെടുത്തുന്ന, തീർന്നു പോകുന്ന, നഷ്ടപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമായി സഭ കാണുന്നില്ല. യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുന്നത് മറ്റൊന്നിലേക്കുള്ള പ്രവേശനമാണ്, മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്കുള്ള കടന്നുപോക്കലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ മരണത്തിനെ കാണാമതി. മരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ നമ്മളിൽ നിന്ന് എന്നേക്കുമായി വേർതിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല. പണ്ട് ഈ ഗൾഫിലൊക്കെ പോകുമ്പോ
പോയിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അവധിക്ക് തിരിച്ചു വരിക. അന്ന് ഫോൺ സൗകര്യങ്ങളില്ല, ഇന്നത്തെ പോലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളില്ല, വല്ലപ്പോഴും അയക്കുന്ന എഴുത്ത് കിട്ടിയതായി കിട്ടിയിരുന്നില്ല. അപ്പൊ ഗൾഫിൽ പോകുന്നവര് വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത്. അന്നേരമാണ് അവരെ ബന്ധുക്കള് പരസ്പരം കാണുന്നത്. നമ്മൾ അതുപോലെ ചിന്തിച്ചേച്ചാൽ മതി, പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് അകലെ പോകുന്ന ഒരു വ്യക്തിയെ പോലെ നമ്മളിൽ നിന്ന് മാറി ഒരാള് മാറിപ്പോകുന്നു. ചിലപ്പോ അന്യനാട്ടിലേക്ക് പോകുന്നു. അന്യനാട്ടിലേക്ക് പോകുന്ന വ്യക്തി ഗൾഫിലേക്ക് പോകുന്ന ആൾക്കാർ തിരിച്ചു വരും. എന്നാൽ മരണത്തെ സൂചിപ്പിക്കുന്ന അന്യനാട്ടിലേക്ക് പോകുന്നവരുടെ അടുത്തേക്ക് നമുക്ക് വീണ്ടും പോകാനായിട്ട് വരുന്നതാണ്. ഓരോ മരണത്തിലും നമുക്ക് മുമ്പേ കടന്നുപോയവരുടെ സന്നിധിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ മരണം എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ ഒരു കാര്യമാണ്, പ്രത്യാശയുടെ ഒരു കാര്യമാണ്, പ്രത്യാശയോടെ നോക്കി പാർക്കേണ്ടതാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക്, പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക്, മാരാത്മാരുടെ വിശുദ്ധരുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കുള്ള നമ്മുടെ ഒരു പോക്കാണ് മരണം എന്ന് പറയുന്നത്. ഇപ്പൊ മരണത്തെ ആ ഒരു ചൈതന്യത്തിൽ വേണം നമ്മളെ കാണാൻ മനസ്സിലാക്കാൻ. മരണം എന്നത് പേടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല ഒരു സഭാവിശ്വാസിക്ക്. എന്നാൽ സത്യവിശ്വാസം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മരണം ഭീതിപ്പെടുത്തുന്നതാണ്, പേടിപ്പിക്കുന്നതാണ്. അതാണ് മരണത്തെ ചിലർ ഭയപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥ വിശ്വാസമുള്ള ഒരാൾക്ക് മരണം സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെയൊക്കെ വീടുകളിലെ കാരകാന്മാരെ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്, പുണ്യജീവിതവും നല്ല മരണവും നിത്യാനന്ദവും. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കിടക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്ന മനോഹരമായ പ്രാർത്ഥന ഞാൻ കേട്ട് വളർന്നിട്ടുണ്ട്. പുണ്യജീവിതം നൽകണമേ, നല്ല മരണം നൽകണമേ, നിത്യാനന്ദം നൽകണമേ. എത്ര സുന്ദരമാണത്. ഈ ജീവിതം പുണ്യപ്പെട്ടതാകണം. അങ്ങനെ പുണ്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് നല്ല മരണം ലഭിക്കും. ആ നല്ല മരണം ലഭിക്കുന്നവർക്ക് നിത്യാനന്ദം ഉണ്ടാകും. അതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ നമ്മുടെ ഇടവരുത്തിരുന്നാൾ അനുഭവിക്കുമ്പോ നമ്മളിൽ നിന്ന് നേരത്തെ വേർതിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, കാരണവന്മാര്, അവരെയൊക്കെ നമ്മളെ ഓർമ്മിക്കുകയാണ്. അവര് വിശ്രമിക്കുന്ന സ്ഥലത്ത് പോയി നമ്മൾ പ്രാർത്ഥിക്കും. അവര് വിശ്രമിക്കുന്ന സ്ഥലമാണ് സെമിത്തേരി എന്ന് പറയുന്നത്. പണ്ട് ഈ സെമിത്തേരി എന്നൊക്കെ പറയുന്നത് കാണുപിടിച്ച് കിടക്കുന്ന പേടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമൊക്കെയായിരുന്നു. ഇന്നതല്ല. സെമിത്തേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം വിശ്രമിക്കുന്ന സ്ഥലമാണ്, വിശ്വാസികൾ വിശ്രമിക്കുന്ന സ്ഥലമാണ് സെമിത്തേരി. നമ്മുടെ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കേരളയാശ്രയിക്കുമ്പോൾ, കവരുടെ ആശ്രയിക്കുമ്പോൾ, കർത്താവെ നിന്റെ രണ്ടാമത്തെ വരവ് വരെ നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളേണ്ട ഈ കവരുടെ നീ പൗത്രീകരിക്കണം. എത്ര സുന്ദരമാണ്, നിന്റെ രണ്ടാമത്തെ വരവ് വരെ നിന്റെ വിശുദ്ധർ വിശ്രമം കൊള്ളേണ്ട ഈ കവരുടെ നീ പൗത്രീകരിക്കണം. ഓരോ വിശ്വാസിയും വിശുദ്ധരെന്നാണ് വിളിക്കുന്നത്. പൗരസ്ത്രീയ വീക്ഷണത്തിൽ മാമോദിസ സ്വീകരിച്ചവരൊക്കെ വിശുദ്ധരാണ്, മരിച്ചു പോകുന്ന വ്യക്തികളൊക്കെ വിശുദ്ധരാണ് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും. അതുകൊണ്ടാണ് വിശുദ്ധന്മാർ വിശ്രമം കൊള്ളേണ്ട കവരുടെ നീ പൗത്രീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ശ്രദ്ധയിലേക്ക് പോകുമ്പോൾ ഈ ഒരു ചിന്തയൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. നമ്മുടെ ശ്രദ്ധയിലേക്ക് പോകുന്നത് ആഘോഷമായ പ്രദക്ഷിണമായിട്ട് തന്നെയാണ് പുരോഹിതൻ വരുന്നത്. അവിടെ നമ്മൾ ധൂപം അർപ്പിക്കും, അവിടെ നമ്മൾ വിശുദ്ധ ജലം തളിക്കും. ആ വിശുദ്ധ ജലം തളിക്കുക എന്ന് പറയുന്നത് മാമോദീസായെ ഓർപ്പിക്കുന്നതാണ്. സത്യത്തിൽ പരിശുദ്ധ മാമോദീസ എന്ന് പറയുന്ന വലിയ കർമ്മത്തിലാണ് മരണം ഓർപ്പിക്കപ്പെടുന്നത്, മരണമില്ലാതെയായിട്ട് തീരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പാപത്തിന് മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നത് നമ്മുടെ മാമോദീസായാണ്. അങ്ങനെ വിശുദ്ധരായവരാണ് ഞാൻ നിങ്ങളൊക്കെ. ആ വിശുദ്ധരുടെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് ഈ പരിശുദ്ധ കുർബാന. ഈ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് പുരോഹിതനും മതപ്രധാന ശുശ്രൂഷികളും ഗായസംഘവും ദൈവജനവും ഒരുമിച്ച് നടത്തുന്ന ഏറ്റവും വലിയൊരു ആഘോഷം, ആരാധന. അതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ വ്യക്തികൾ ഒരു ഐക്യത്തിന്റെ ആഘോഷമാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കുന്നത്.
പരിശുദ്ധ കുർബാന അർപ്പണം എന്ന് പറയുന്നത് ഈ മരിച്ചവരെ ഓർമ്മിക്കുന്ന, അവരുടെ വിശ്വാസത്തെ ഓർമ്മിക്കുന്ന സമയം കൂടിയാണ്. അച്ഛൻ പറഞ്ഞു വളരെ ഒരു കൂതാശയാണ് വിശുദ്ധീകരിക്കുന്നതാണ്. എന്നാൽ സ്വാഭാവിക മനുഷ്യ പ്രകൃതിയിൽ നമുക്കൊക്കെ തെറ്റുപറ്റാറുണ്ട്, കുറ്റങ്ങൾ പറ്റാറുണ്ട്, നമ്മളൊക്കെ ബലഹീനരാണ്, നമ്മളൊക്കെ അയോഗ്യരാണ്. നമുക്ക് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകും. ആ കുറവുകളെ പരിഹരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പരിഹരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധ കുടുംബസാരം നടത്താം, പരിശുദ്ധ കുർബാന അർപ്പിക്കാം, ഓരോ കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ മരിച്ചു കഴിഞ്ഞോ, മരണശേഷം ആ വ്യക്തിക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മരിച്ച് ശുദ്ധീകരണ അവസ്ഥയിലുള്ള ഒരു വ്യക്തിക്ക്. സഭയുടെ പഠനം അതാണ്. നമ്മൾ മരണത്തോടനുബന്ധിച്ച് രണ്ട് വിധികളുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? നമ്മളതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓർമ്മിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. തനത് വിധിയും പൊതുവിധിയും. തനത് വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്റെ മരണസമയത്ത് ഒരു വിധിയുണ്ട്, ഞാൻ മരിക്കുമ്പോ അത് ഞാനും കർത്താവ് മാത്രം അറിയുന്നതാണ്. നിങ്ങളുടെ വിചാരിച്ചന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വിചാരിച്ചൻ മരിക്കുമ്പോൾ വിചാരിച്ചൻ സ്വർഗത്തിലേക്ക് പോകുമോ നരകത്തിലേക്ക് പോകുമോ ശുദ്ധീകരണ അവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ളത് നിങ്ങളുടെ വിചാരിച്ചന് ദൈവവും മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു തന്നെ കാര്യത്തില്ല, അതാണ് തനതിരി. പൊതുവിധി പറഞ്ഞാൽ കർത്താവ് രണ്ടാമത്തെ വരവിൽ സംഭവിക്കുന്നതാണ്. ഈ രണ്ടാമത്തെ വരവിലാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വികാരിച്ച എവിടെയാണോ, കർത്താവിന്റെ വലതുവശത്താണോ കർത്താവിന്റെ ഇടതുവശത്ത്, അതാണ് പൊതുവിധി. ആ പൊതുവിധിയിൽ എല്ലാവരുടെയും അവസ്ഥ വെളിവാക്കപ്പെടും. അപ്പൊ ആ പൊതുവിധി എന്ന് പറയുന്നത് അവസാന കാലത്ത് രണ്ടാമത്തെ വരവിൽ നടക്കുന്നതിനെയാണ്, സത്യമാണ്. അപ്പൊ നമ്മൾ മരിക്കുമ്പോൾ, ഒരു വ്യക്തി മരിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം വിശുദ്ധിയിലെ ചില കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ പരിഹരിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മുടെ പള്ളിയിലേക്ക് നമ്മൾ നടന്നു വരുമ്പോ, പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ കാലയൊക്കെ ചെളിയൊക്കെ പറ്റിയാൽ നമ്മൾ കാലും കയ്യൊക്കെ കഴുകുന്നത് പോലെ പള്ളിയിൽ നമ്മൾ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് കാലും കയ്യൊക്കെ കഴുകി വൃത്തിയാക്കുന്നു. അതുപോലെ ദൈവത്തിന്റെ അതിവിശുദ്ധ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ മരണശേഷം നമ്മളെ തടസ്സപ്പെടുത്തുന്ന ചിലവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അല്ലെങ്കിൽ പരിഹരിക്കുന്ന ഒരു അവസ്ഥയാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. അത് ശുദ്ധീകരണ സ്ഥലമാണെന്ന് ആചാര്യ സഭ പറയുന്നു. പൗരസ്ത്യ സഭയിൽപ്പെട്ട നമ്മെ ശുദ്ധീകരണ അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് ഒരു പക്ഷേ നമ്മൾ പൂർവീകരണം, നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പൂർവീകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവര് അവരുടെ തെറ്റുകുറ്റങ്ങൾ പ്രകാരം അവര് ദൈവസന്നിധിയിലേക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു തടസ്സമുണ്ടെങ്കിൽ തടസ്സം നീക്കാം. ആ തടസ്സം നീക്കാൻ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, നമുക്കേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ മരിച്ചവർക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥന, അതാണ് പരിശുദ്ധ കുർബാന, യാമപ്രാർത്ഥനകൾ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ, ഉദാശകളൊക്കെ. രണ്ട്, ഉപവാസം, ഉപവസിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെയൊക്കെ നമ്മൾ ത്യാഗത്തോടെ മാറ്റിവെക്കുന്നത് നമ്മുടെ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള ഒരു ത്യാഗമാണ്. മറ്റൊന്നാണ് ദാനധർമ്മം. പാവങ്ങളെ സഹായിക്കാൻ നമ്മൾ ചിലപ്പോൾ സമയം ചെലവഴിക്കും. അർത്ഥങ്ങൾ, സാമ്പത്തികമായിട്ട്, ഭക്ഷണമായിട്ട്, വസ്ത്രങ്ങളായിട്ട് ഒക്കെ ചെലവഴിക്കുന്നത് ശുദ്ധീകരണാത്മാക്കളെ സഹായിക്കുമെന്നാണ് സഹോദരിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവുമാണ് മനുഷ്യർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ ധർമ്മങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധ കുർബാനയെ അർപ്പിച്ച് നമ്മളുടെ പ്രിയപ്പെട്ടവരെ ഓർമ്മിച്ച് നമ്മുടെ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥനയിൽ നമുക്ക് അവരെ ഓർമ്മിക്കാം. അതുകൊണ്ടാണ് നമ്മളെ തിരിച്ചിരുന്നത് മനുഷ്യരെ വെളിവിടത്തിൽ ഓർമ്മിക്കുന്നു. അവർക്ക് വേണ്ടി ദാനധർമ്മം നടത്തുന്നു, അവർക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കുന്നു. ആ ഒരു യാഥാർത്ഥ്യം നാളെ എനിക്ക് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. നമ്മൾ മരിച്ചു കഴിയുമ്പോ നമ്മുടെ പിന്തലമുറക്കാരും നമുക്ക് വേണ്ടി ഇത് ചെയ്യും. നമ്മളിപ്പോൾ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്കിടെ മുമ്പിൽ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ. അതുകൊണ്ട് ഈ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർക്കുക.
ഓർക്കുക. നമ്മുടെ രക്ഷയുടെ ഏറ്റവും നന്നായി ഓർമ്മിക്കുന്ന ഏറ്റവും സുന്ദരമായ നിമിഷമാണ് പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാന ഭക്തിയോടുകൂടി പരിശുദ്ധ കുമ്പസാരം നടത്തി ഒരുങ്ങി അർപ്പിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ മരണപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർമ്മിക്കുക. നമ്മുടെ സ്വർഗ്ഗേരി ചെന്ന് കഴിഞ്ഞ് നടത്തുന്ന ശുശ്രൂഷയെ കുറിച്ച് അച്ഛനൊന്ന് പറയാം. അതൊക്കെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണെങ്കിലും ഓരോ വർഷവും ഇതൊന്ന് ആവർത്തിച്ച് നമ്മുടെ മനസ്സിൽ കിടക്കേണ്ടതാണ്. നമ്മളവിടെ ചെന്ന് സ്വർഗേരിയില് ലോകർക്കും വേണ്ടി പ്രാർത്ഥിക്കും. മനുഷ്യർക്കും വേണ്ടിയുള്ള ശുശ്രൂഷ പ്രാർത്ഥനയുടെ അവസാനം നമ്മൾ നേർച്ച വിതരണം ചെയ്യും. ആ നേർച്ച വിതരണം ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാം. ചെറിയ ഉണ്ണിയപ്പം അപ്പവും പഴവും. നമ്മൾ ആദ്യം കൊടുക്കുന്നത് എന്താണ്? പഴം. ആദ്യം സ്വീകരിക്കുന്ന പഴം. പിന്നെ വീടുകളിലൊക്കെ ചാപത്തിനൊക്കെ പോകുമ്പോൾ കൃത്യമായിട്ട് പറയാറുണ്ട് ആദ്യം പഴം കൊടുക്കുക. എന്തുകൊണ്ടാണ് ആദ്യം പഴം? അത് നമ്മുടെ പൂർവികരുടെ വലിയൊരു ദൈവശാസ്ത്രമാണ്. പഴം കഴിച്ചതിന് ശേഷം അപ്പം കഴിക്കുന്നത്, പഴത്താലേ വന്ന പാപം അപ്പത്താലേ പോയി. പഴം തിന്നാണ് ആദ്യം പാപം ചെയ്ത് ഭഗവാൻ പാപത്തിലേക്ക് വീണത്. ആ പഴം തിന്ന് പാപം ചെയ്ത് ആദത്തിന്റെ പാപം, മനുഷ്യന്റെ പാപം കർത്താവ് നീക്കിയത് അപ്പത്താലാണ്, പരിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ പഴം കഴിക്കുന്നതും പിന്നീട് അപ്പം കഴിക്കുന്നതും. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് കരിപ്പഴകളുടെ പഴമുള്ളതുപോലെ ഈ അപ്പത്തിന്റെ കൂടെ തൊന്നൻ തന്നി പോകാനാണ് പഴമാണ്. അതല്ല, ആദ്യം പഴം കഴിച്ച് അപ്പം കഴിക്കുന്നത് യാഥാർത്ഥ്യവും ദേവിശാസ്ത്രവും വളരെ വലുതാണ് നമ്മുടെ പൊതുവെ. എന്തുകൊണ്ടാണ് നമ്മുടെ മനുഷ്യരുടെ കർമ്മങ്ങൾ നടത്തുമ്പോൾ നമ്മളുടെ വീടുകളിൽ ചാത്തം ഒക്കെ നടത്തുമ്പോൾ ഒരു പാത്രത്തിൽ അല്പം ജീരകം വെച്ചിരിക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ജീരകത്തെ കുറിച്ച് പലരോട് ഞാൻ ചോദിച്ചത് ദഹിക്കാനുള്ളതാണ് പറയുന്നത്. ദഹിക്കാനുള്ളതാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവസാനമല്ലേ കൊടുത്തത്. ഏറ്റവും ആദ്യം ജീരകമെടുത്താണ് നമ്മൾ രുചിക്കുന്നത്. അതിനൊക്കെ വലിയ ദൈവശാസ്ത്രം അർത്ഥങ്ങൾ നമ്മുടെ പൂർവികർ നൽകുന്നു. നമ്മളത് പലപ്പോഴും അറിയിപ്പിക്കുക. ആ ജീരകം എന്ന് പറയുന്നത് ഒരെണ്ണമെടുത്ത് നമ്മുടെ വായിലേക്ക് ഇട്ട് നമ്മൾ അരിയിച്ച് കഴിയുമ്പോൾ അതിന്റെ രുചി എന്ന് പറയുന്നത് ആദ്യം ഒരു ചവർപ്പാണ്. നേരിയ കയ്പ് നേരിയ നോർത്താൽ വീട്ടിൽ കഴിച്ചു നോക്കി തൊട്ടടുത്ത നിമിഷം അത് മധുരമുള്ളതായി കഴിയും. സത്യത്തിൽ മരണം എന്ന് പറയുന്നതാണ്, മരണം ആദ്യം ഒരു കയ്പായിട്ട് നമുക്ക് അനുഭവപ്പെടും, എന്നാൽ തൊട്ടടുത്ത നിമിഷം അത് മധുരമുള്ളതായി കഴിയും. എന്തുകൊണ്ട്? മരണം കർത്താവിലേക്കുള്ള ഒരു യാത്രയാണ്. എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ സഭയിൽ ഇങ്ങനത്തെ പാരമ്പര്യങ്ങളൊക്കെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ പ്രിയമുള്ളവരെ, മരണം എന്ന് പറയുന്നത് വിശ്വാസത്തോടെ സ്വീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, ആനന്ദത്തോടെ സമീപിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ആ മരണം എന്ന് പറയുന്നത് ഒന്നിന്റെയും അവസാനമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പൂർവികര് പരിശുദ്ധ കുർബാന എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. അവർ വിശ്രമിക്കുന്ന വിശ്രമ സ്ഥലമാണ് നമ്മുടെ സെമിത്തേരി. അവരെ നമ്മൾ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എത്ര സുന്ദരമാണ്! അങ്ങനെ നമ്മുടെ നമ്മുടെ തിരുനാൾ നമ്മുടെ തുടങ്ങുക, തിരുനാൾ നമ്മൾ ആഘോഷിക്കുക. മനുഷ്യരെ ഓർമ്മിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും സുന്ദരമായ കാര്യം പരിശുദ്ധ കുർബാനയാണ് എന്ന ചിന്തയോടെ ആവർത്തിച്ച് പറയട്ടെ. ആ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരാളെ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കാവുന്ന നിയോഗം കൂടെ അച്ഛനെ കൊടുക്കുന്നത് കൊണ്ട് തീരുന്നില്ല. പിന്നെയോ പരിശുദ്ധ കുർബാന നമ്മൾ ഭക്തിയും കൂടെ അർപ്പിക്കണം, പരിശുദ്ധ കുംഭസ്നാനം നമ്മൾ നടത്തണം, നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. അതോടൊപ്പം ഉപവാസവും ദാനധർമ്മവും നടത്തുകയും വേണം. അതുകൊണ്ടാണ് നമ്മുടെ ചാപത്തിലൊക്കെ അവിടെ ഇടുന്ന നേർച്ച എന്തിനു വേണ്ടിയാണ് പോകുന്നത്. ആ നേർച്ചയുടെ പകുതി എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി നാറ്റിയിരുന്നു. അതിന്റെ പകുതി എന്ന് പറയുന്നത് ജീവകാരുണ്യത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കും, ഭാവങ്ങളെ സഹായിക്കാൻ. ഇതാണ് ദാനധർമ്മം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. പലപ്പോഴും ആ പൈസ എടുത്തുകൊണ്ട് വിചാരിച്ചാൽ പോകുന്നതാണ് എങ്ങോട്ട് കൊണ്ടുപോയി എന്നത് ചിന്തിക്കും. അതൊക്കെ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും കൃത്യമായി ആ തുക കൊണ്ട്
ദാനധർമ്മം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടവക വിശ്വാസി ദൈവജനമേ, നമ്മുടെ കുടുംബത്തിന്റെ ഏറ്റവും സുന്ദരമായ ആഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഇന്നും നാളെയും നാളെ കഴിഞ്ഞു. നമ്മളുടെ ഒരു വർഷത്തെ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെയൊക്കെ നന്ദി പറയാനുള്ള ദിവസങ്ങളാണ്. തിരിച്ച് ഒന്ന് വിചിന്തനം നടത്താനുള്ള സമയമാണ്. കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നന്മകൾക്ക് നന്ദി പറയാം. ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ദൈവം നമ്മെ രക്ഷിച്ചു എന്നുള്ളതും നമുക്ക് പരിശുദ്ധ കുർബാന എന്ന മഹാദാനം തന്നു എന്നുള്ളതുമാണ്. കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാമെന്നതുപോലെ ഉണ്ടായിരുന്ന ചിലര് ഇന്ന് വിശ്രമിക്കുകയാണ് താഴെ സെമിത്തേരിയിൽ. അവരുടെ ഓട്ടം അവർ പൂർത്തിയാക്കി, അവരുടെ വിശ്വാസം അവർ ജീവിച്ച് അവർ വിശ്രമിക്കുകയാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ നിങ്ങൾ നടന്നിറക്കേണ്ടതുണ്ട്. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മളും അവിടേക്ക് എത്തുന്ന കാലം വിദൂരമല്ല. അതുകൊണ്ട് മരണം എന്നതിനെ സന്തോഷത്തോടെ സമീപിക്കാൻ നമുക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കാരണവന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ മനോഹരമായ ഒരു സുഹൃത്തുക്കളോ പുണ്യജീവിതത്തിനും നല്ല മരണത്തിനും നിത്യാനന്ദത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഉത്ബോധത്തോടുകൂടി പരിശുദ്ധ കുർബാന നമുക്ക് തുടരാം. ദൈവമേ സമർത്ഥമായി അനുഗ്രഹിക്കുക.